ഹായ് വ്യൂവേഴ്സ്, ആദ്യത്തെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഡിഫറെന്റ് ലുക്കിലല്ല ഞങ്ങൾ ഇന്ന് ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കാഞ്ചീപുരം സാരീസിന്റെ കളക്ഷൻ ആട്ടോ കാണിക്കുന്നത്. 5 സാരിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസിനകത്ത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഡിഫറെന്റ് ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ട് വെയർ ചെയ്യാവുന്ന ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള പ്യുവർ കാഞ്ചീപുരം സാരീസ്. അപ്പൊ നമുക്ക് ഓരോന്ന് നന്നായിട്ട് കാണാം. ഇന്നത്തെ ഈ ഒരു കാഞ്ചീപുരം സാരീസ് എല്ലാം കോഡും പറയാം. പറ്റുന്ന പോലെ പ്രൈസ് ഓരോന്നോരോന്ന് നോക്കിയിട്ടും ഞങ്ങൾ എടുത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സാരി തന്നെ കാണാം. ഇന്നിപ്പോ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ ഒരു 5 കളേഴ്സ് ആണ്, ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന 5 ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. ഇപ്പം തന്നെ ഈ കളേഴ്സ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നേരെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് നോക്കിയോളിയ. www.aham.store എന്നാണ് വെബ്സൈറ്റിന്റെ ലിങ്ക് വരുന്നത്. BS 108 to 10112 കോഡിലാണ് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കുന്നത്. ഏകദേശം പ്രൈസ് റേഞ്ച് 12,000 മുതൽ ഒരു 20 അകത്ത് വരെയും വരുന്ന റേഞ്ചിലാണ് ഇന്നത്തെ സാരീസ് വന്നിരുന്നത്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേഗം ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് സാരി വന്നേക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ്. അതൊരു ചെക്ക് പാറ്റേണിലാണ് കേട്ടോ വന്നേക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂണും ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലും വന്നേക്കുന്ന ചെക്ക് ലൈൻസ് ആണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സാരി ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അതിനകത്ത് ഒരു ട്രീ പാറ്റേൺ ആണ് എന്റെ ലോവറിൽ വന്നിട്ടുള്ളത്. ട്രീ ഡിസൈൻ തന്നെ നല്ലൊരു കോപ്പറിഷ് ഫിനിഷ്, ആന്റിക്, ഒരു മെഹന്തി ചേർന്നിട്ടുള്ള ആന്റിക് ടച്ചിൽ വരുന്ന ഫിനിഷിംഗിലാണ് അത് വന്നിട്ടുള്ളത്. പ്രധാന സാരിയുടെ ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഓപ്പൺ ചെയ്ത് കാണാം. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ നല്ല റിച്ചായിട്ട് നിൽക്കുന്ന പല്ലു പാറ്റേൺ. അത് ട്രഡീഷണൽ കാഞ്ചീപുരം സാരീസിൽ വരുന്ന പേസ്ലി ഡിസൈനും ഫ്ലോറൽ മോട്ടീവും. ആ ഒരു തണുപ്പ് തൊട്ട് നോക്കിയായിട്ടുള്ള കാഞ്ചീപുരം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സിൽക്ക് ത്രെഡിന്റെ തണുപ്പ് അതിന്റെ ഫോൾഡിങ്ങിനകത്ത് ഉണ്ടാവും. ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ കണ്ടന്റും ആ ഒരു സിൽക്കും എല്ലാം കൂടെ മെർജ് ചെയ്ത് വരുന്ന ആ ഒരു പ്യൂരിറ്റി. പിന്നെ ഈ ഇന്ന് ഇപ്പൊ ഈ ഇന്ന് നമ്മൾ കാണുന്ന സാരീസ് ഞാൻ പേഴ്സണലി ഹാൻഡ് പിക്ക് ചെയ്തതാണ്. ഒരിക്കലും അറിയാം, ഞാൻ ഒരാഴ്ചത്തേക്ക് ആരണിയിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് പിക്ക് ചെയ്തെടുത്തിട്ടുള്ള സാരീസ് ആണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കാഞ്ചീപുരം സാരീസ് നമുക്കറിയാം, ഇത് ഹാൻഡ് വോവൺ ആയിട്ടുള്ള സാരീസ് ആണ്. അതുപോലെ ഭയങ്കര ഒരു നമുക്ക് ആ ഒരു ഫീല് അല്ലെ, ഭയങ്കര ആ ഒരു ഹാൻഡ് വോവൺ ഫീല് നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുവരും. ഇത് അതുപോലെ തന്നെ ഒരു മോഡേൺ ഡിസൈൻ ഫാക്ടറും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ സാരീസ് എല്ലാം ഇങ്ങനത്തെ കോൺട്രാസ്റ്റ് പല്ലും ഫോൾഡിങ് പോകാതെ നിവർത്തി കൊടുക്കണം എന്ന് നമ്മുടെ ഫോൾഡിങ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ സാരീസ് നിവർത്തുമ്പോ നമ്മളത്ര എക്സ്പേർട്സ് അല്ലാത്തതാണ്. ഞാൻ എന്റെ സാരി വന്നിരിക്കുന്നത് ഫുൾ സാരിയില് ഒരു ചെക്ക് പാറ്റേൺ, എന്നാല് ഒത്തിരി വിസിബിൾ ആയിട്ടുള്ള ചെക്സും അല്ലല്ലേ. അതൊരു ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ലൈൻ പോലെ അങ്ങനത്തെയാണ് വന്നിരിക്കുന്നത്. കാന്ത ലൈൻസ് പോലെ വരുന്ന ഇതാണ് വന്നിരിക്കുന്നത്. സാരിയിൽ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് കളറാണ്. എഡ്ജില് പൈപ്പിംഗ് ഫിനിഷിംഗ് പോലെ വരുന്ന തേര് ഡിസൈൻ ഒരു മെറൂണിഷ് കളറാണ് വന്നിരിക്കുന്നത്. ഒരു പിങ്ക് ചേർന്ന് മെറൂൺ ഷെയ്ഡ്. സാരിക്ക് ഒരു ചെറിയ ടിന്റ് ഓഫ് പേർപ്പിൾ കളറും വരുന്നില്ലേ. ആ ഒരു കളേഴ്സിന്റെ ആണ് പിങ്കും അതെ ഗ്രീനും എല്ലാം കൂടെ വന്നിരിക്കുന്ന കാരണം ആ ഒരു ഷെയ്ഡും അതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് എന്റെ പല്ലുവിന്റെ പോർഷൻ. ഫുൾ സാരി അങ്ങനെ വരും. ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ള റെഡ് കളറിലുള്ളതാണ് എന്റെ ബ്ലൗസ്. ഇത് ടാസിൽസ് കെട്ടാനുള്ള സ്ഥലം. ഇതാണ് എന്റെ സാരിയുടെ ഫുൾ സാരിയുടെ ലുക്ക്. ഇത് ഇങ്ങേ അറ്റത്തും ടാസിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കെട്ടിയിട്ടുണ്ട് ഓൾറെഡി. പല്ലു മാത്രം കെട്ടിയാൽ മതി. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല്ലു നോട്ടിംഗ് വേണമെന്നുണ്ടെങ്കിൽ നോട്ടിനകത്ത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുക പല്ലു നോട്ടിംഗ് വേണമെന്ന്. പല്ലു നോട്ടിംഗ് ചെയ്ത സാരീസ് റിട്ടേൺ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് ആ സാരീസിന്റെ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത്. ബ്ലാക്ക് ബേസിനകത്ത് ഒരു പേർപ്പിളിഷ് ടിന്റ്. ഇതിന്റെ ഉൾവശത്തും ആ വീവിംഗ് സ്റ്റൈൽ ഉണ്ട്. പക്ഷെ നമുക്ക് നെറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ലൂസ് സ്റ്റിച്ച് ഇല്ല, ലൂസ് സ്റ്റിച്ച് അല്ല, ലൂസ് ആയിട്ടൊന്നുമില്ല. പിന്നെ പല്ലുവിന്റെ പോർഷനിലും ആ ഒരു പ്രശ്നം വരുന്നില്ല. പല്ലു ബ്ലൗസ് അവിടെ ഉള്ളത് കാരണം ഇതുണ്ട്. പല്ലുവിന്റെ പോർഷനിലും അങ്ങനെ കൊണ്ട് വലിയുന്ന ഒരു പ്രോസസ് ഇത് പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല, വരാൻ ചാൻസ് ഇല്ല. ഇതാണ് ഇപ്പൊ ആ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത്. ബ്ലാക്ക് വിത്ത് റെഡിഷ് മെറൂൺ കളറിൽ ഫിനിഷ് ചെയ്തേക്കുന്നത് സാരി. ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് ഇങ്ങനെ വരും. നമ്മുടെ ഫസ്റ്റ് സാരി. സെക്കൻഡ് സാരി
ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ് മാംഗോ യെല്ലോ ആൻഡ് ബോട്ടിൽ ഗ്രീൻ. ബോട്ടിൽ ഗ്രീൻ വിത്ത് സിൽവർ അല്ലേ? അതെ, സിൽവർ ആണ് അതിന്റെ അകത്ത് വന്നിരിക്കുന്നത്, ടോൺ വന്നിരിക്കുന്നത്. നല്ല ഒരു എലിഗന്റ് പല്ലു കേട്ടോ അല്ലേ, പല്ലു നല്ല രസമുണ്ട് കാണാനായിട്ട്. ലൈൻ പാറ്റേൺ വീവിംഗ് ഡിസൈൻസ് ആണ്, ചക്ര പാറ്റേൺ. ക്ലോസറിൽ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആരോ ഡിസൈൻസിന്റെ ഉണ്ട്, ഫ്ലവർ ഡിസൈൻസ് ഉണ്ട്, പിന്നെയും ജോമെട്രിക്കൽ പാറ്റേൺസ്, ചക്ര പാറ്റേണിന്റെ ഉള്ളിലും ആ ലൈൻ വീവിംഗ് ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു ഡിസൈൻ എൻ്റെ വിത്ത് ഗോപി അല്ലേ, ഗോപി ഡിസൈൻസും ജാൽ ഡിസൈൻസും ആയിട്ടാണ് എൻ്റെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരുന്നതും ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിനകത്ത് ലൈൻ വീവിംഗ് വന്നിട്ടുള്ള ബ്ലൗസ് ആട്ടോ. ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. വെർട്ടിക്കൽ ലൈൻസ് കയ്യിൽ വരത്തൊക്കെ വരുത്തില്ല, ആ പ്ലെയിൻ പോർഷൻ വന്നിട്ട് ബാക്കിലൊരു ഹൈനെക് പാറ്റേൺ കൊടുത്തിട്ട് സെന്ററിൽ യെല്ലോയും ലൈറ്റ് സിൽവറിഷ് കളറിലുള്ള പോർട്ട്ലീസ് ഒക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതിന്റെ കൂടെ നമുക്കൊരു ഡയമണ്ട് സെറ്റ് ഒക്കെ ഇട്ടാലും അതെ, എന്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്യും. സിൽവർ ടോണിൽ വന്നിരിക്കുന്ന സീരീസും കൂടെ ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു എലിഗന്റ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ നല്ലതാണ്. ഇനി നമുക്ക് അതിന്റെ സാരിയുടെ ഉൾവശം കാണാം അല്ലേ. യെസ്, അതിന്റെ സാരി ഇവിടെ തുറന്നു പോയാൽ അതിന്റെ മടക്ക് പോകും. ഒരു മിനിറ്റ്, ഇതാണ് സാരിയുടെ ഫുൾ ബോഡി വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ അതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു 8 petal അല്ലേ, ഒരു 8 petal ഫ്ലവേഴ്സ് ആണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിന്റെ അകത്തും ആ ഒരു ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്, ജാൽ പാറ്റേണിൽ ക്ലിയർ ചെയ്തുകൊണ്ടാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ഡിസൈൻ പാറ്റേൺ ക്ലിയർ ചെയ്തുകൊണ്ടാണ് അതിന്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡ്രേറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു റിച്ച്നെസ് അല്ലേ ഇതിലെ ഒരു സാരി ഉടുക്കുമ്പോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഗ്രീൻ കളർ ആണ് അതിന്റെ ബ്ലൗസ്, ലോവറിലെ വിത്ത് ഉള്ള ബോർഡർ ആണ്. പക്ഷെ വിത്ത് ഉണ്ടെങ്കിൽ പോലും ആ ബോർഡേഴ്സ് വെച്ചേക്കുന്നത്, ആ ബോർഡേഴ്സിനകത്ത് ബൂട്ടാസ് വന്നിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ്, പൊസിഷനിലാണ്, ഒന്ന് താഴത്ത് ഇറങ്ങി. ഒരു ഡയഗണൽ, ഒരു ഡയമണ്ട് പ്ലേസ്മെന്റ് എന്ന് പറയും, ആ രീതിയിലാണ് അതിന്റെ ഒരു പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത്. ഡയമണ്ട് മൊത്തത്തിൽ തുറക്കുമ്പോഴത്തേക്ക് ഡയമണ്ട് ബൂട്ടാസിനെ പ്ലേസ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്റെ ഫസ്റ്റ് സെക്കൻഡ് സാരി വന്നിരിക്കുന്നത്. നല്ല ഒരു യെല്ലോ വിത്ത് ഡാർക്ക് ഗ്രീൻ ബോഡി ഗ്രീൻ കളർ, റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു ആൻഡ് സിൽവർ ഫിനിഷ് ആണ്. ഇപ്പൊ ഇതിന്റെ കൂടെ ഗോൾഡിനേക്കാളും കൂടുതൽ സിൽവർ ഫിനിഷ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആയിരിക്കും കൂടുതൽ ഭംഗി വരുന്നത്. യെല്ലോ ഉള്ളത് കൊണ്ട് ചേരും, എന്നാലും ഇപ്പം അൺകട്ട് ഐ മീൻ ഗോൾഡൻ ടച്ച് ഉള്ള ജ്വല്ലറീസ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഈവൻ ഡിസൈനർ പീസസ് ഒക്കെ നന്നായിട്ട് മാച്ച് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് കളർ യെല്ലോ വിത്ത്, നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് ആണ്. റെഡിനകത്ത് അതിന്റെ ബോർഡർ ഡിസൈൻ ഇച്ചിരി ഡിഫറെന്റ് കേട്ടോ. ലൈൻ പാറ്റേൺ വന്നിട്ട് ഹെവി ആയിട്ട് നിൽക്കുന്ന പീക്കോക്കും ആണ് അതിന്റെ ലോവറിൽ വന്നിട്ടുള്ളത്. അതിനകത്തും ജോമെട്രിക്കൽ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പല്ലു സിമ്പിൾ പല്ലു ആണ്, നടുക്കായിട്ട് വന്നിട്ട് ആ ഒരു ഭാവഞ്ചി ഫിനിഷിംഗ് മെയിൻ ആയിട്ട് മദർബോഡി സാരീസിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു വീവിംഗ് ഡിസൈൻ ആണ് എന്റെ പല്ലുവിന്റെ പോർഷൻ വന്നിട്ടുള്ളത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷനും അതിനകത്ത് വരുന്നുണ്ട്. സാരി ഫുള്ളായി ഓപ്പൺ ആയിട്ടുണ്ട്. സാരിയുടെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് റിച്ച് ആയിട്ട് നിൽക്കുന്ന റെഡ് ഷെയ്ഡ് ആട്ടോ. ഇതൊരു പിങ്കും റെഡും കൂടെ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്, ചെറിയൊരു പിങ്ക് വരുന്നുണ്ട്, റെഡ് ആണ് ചെറുതായിട്ട് പിങ്കും കൂടെ അതിനകത്ത് കയറി വരുന്നുണ്ട്. ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന കോമ്പിനേഷൻ ആണ് എനിക്ക് ഏറ്റവും ഭംഗി വന്നിരിക്കുന്നത്. കോമ്പിനേഷൻ വന്നിരുന്നുണ്ടോ, കോൺട്രാസ്റ്റ് ബ്ലൗസസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ള നല്ലൊരു എന്തുവാ ടർക്കോയിഷ് ചേർന്നിട്ടുള്ള ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള കിങ് ഫിഷറും ടർക്കോയിഷും കൂടെ ചേർന്ന് ഡബിൾ ഷെയ്ഡ് ആണ് എന്റെ ബ്ലൗസിന് വന്നിരുന്നത്. അതിന്റെ കൂടെ പല്ലുവിന്റെ എൻഡിംഗിൽ കണ്ട അതേ ഡിസൈൻ തന്നെ സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഫുൾ സാരി ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസിന്റെ കയ്യിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക് പോർഷനിൽ കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഈ സാരി ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, ഇച്ചിരി ടൈം എടുത്ത് വേണം ഫോൾഡ് ചെയ്യാൻ.
സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സാരി വന്നേക്കുന്നത് ഒരു സട്ടിൽ ലുക്ക് കിട്ടുന്ന ഒരു സൺസെറ്റ് കളറാണല്ലേ, സൺസെറ്റ് പീച്ച്. ആ ഒരു സൺസെറ്റ് പീച്ചും ബ്രിക്ക് റെഡും കൂടെ മെർജ് ചെയ്ത് നിൽക്കുന്ന ഒരു കോമ്പിനേഷനാണ്. പക്ഷെ അതിന്റെ കളർ, പല്ലുവിന്റെ കളർ ഡിഫറെന്റ് ടോൺ തന്നെയാണ്. ഈ ഷെയ്ഡ് വന്നേക്കുന്നത് ഓറഞ്ചും പിങ്കും കൂടെ ഗീവ് ചെയ്തെടുക്കുമ്പോൾ വരുന്ന കോമ്പിനേഷനാണ്. പല്ലുവിന്റെ പോർഷൻ ഉണ്ടോ, സൺസെറ്റ് പ്ലസ് കാർമേഘം, നേച്ചർ അതേപോലെ തന്നെ അല്ലേ. ശരിയാണ്, ഒരു ഭയങ്കര രസമുണ്ട് അല്ലെ എന്റെ പല്ലു കാണാനായിട്ട്. അതും ട്രഡീഷണൽ പാറ്റേൺ ഓഫ് പല്ലുവാണ്. ആദ്യം മുതലേ നമ്മുടെ കാഞ്ചീപുരം സാരീസിൽ ഇങ്ങനെ ഇന്റർഗ്രേറ്റഡ് ഡിസൈൻസ് പാറ്റേൺസ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള ടെമ്പിൾ ബോർഡർ ഡിസൈൻ പോലത്തെ ഫിനിഷ്, അല്ല ടെമ്പിൾ ബോർഡർ ആ ഒരു പാറ്റേണിനോട് സിമിലാരിറ്റി തോന്നുന്ന ടെമ്പിൾ ബോർഡറിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഫുൾ സാരി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കിലാണിത് വരുന്നത്. ഇപ്പം ഇങ്ങനത്തെ സാരീസിന്റെ ബോർഡേഴ്സ് ശ്രദ്ധിച്ചോ, സിമ്പിൾ ആയിട്ടുള്ള ജെറി ഫിനിഷിങ് എന്റെ ബോർഡറിന്റെ എഡ്ജിലുണ്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഈ സാരി കാണാനായിട്ട്. കാരണം ഈ സാരീസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ കട്ട് വർക്ക് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് റേഞ്ചിൽ വരുന്ന സാരിയാണ്. ഇത് കോഡ് വരുന്നത് PS111 എന്ന കോഡിലായിരിക്കും ഈ സാരി. 17,250 റേഞ്ചിലാണ് പ്ലസ് GST. ഈ റേഞ്ചിലാണ് ഈ സാരീസ് വരുന്നത്. മറ്റേ പ്യുവർ കാഞ്ചിപുരം നമ്മള് പറയുമായിരുന്നു പണ്ട് സാരീസ്, നല്ല കാഞ്ചിപുരം സാരിക്ക് നല്ലൊരു കട്ടിയുണ്ട്, അതായത് ഫോൾഡിങ് ഫിനിഷിങ് ഉണ്ടെന്നുള്ള അത് ഇതിനകത്തുണ്ട്. പിന്നെ ഇത് ഈ സാരി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഇങ്ങനെ സൈഡും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ വരും. ഇത് ആക്ച്വലി ഒത്തിരി കസ്റ്റമേഴ്സ് പറയുന്നത് ഡാമേജ് ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളത്. ഇത് ഡാമേജ് അല്ല, ആക്ച്വലി ഈ വീവിങ് ചെയ്യുന്ന സമയത്ത് പല്ലു സെപ്പറേറ്റ് ആയിട്ടും ബോഡി സെപ്പറേറ്റ് ആയിട്ടും ചെയ്തിട്ട് ആ ഏരിയകൾ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വീവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കെട്ടുപാട് അവിടെ വരുന്നത്, ഈ ഒരു ജോയിൻ പോർഷൻ വരുന്നത്. അപ്പൊ ഒത്തിരി പേര് പറയും ഇത് ഡാമേജ് ആണ്, ഇപ്പോൾ കൂട്ടി തയ്ച്ച പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. ഇതൊന്നും ഇതൊക്കെ കാഞ്ചീപുരത്തിന്റെ പ്യുവർ ആ ഒതന്റിസിറ്റി പോയിന്റ്സ് ആണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്ക് കാണാറുണ്ട് സാരീസ് വീവ് ചെയ്യുമ്പോ സിംഗിൾ ലൂമിൽ ചെയ്യുമ്പോ പല്ല് കോൺട്രാസ്റ്റ് ആണെങ്കിൽ കയറി ഇറങ്ങി പല്ലിന്റെ യാൻസ് നിൽക്കുന്നത്. ഇപ്പം ഈ ഒരു സാരിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫിനിഷിംഗ് ആണ്, ആ മെർജിങ് ഒരു ലൈൻ ആയിട്ടാണ് അതിന് ഫിനിഷ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സോക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർസെക്ഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഷെയറിംഗ് ഫിനിഷിംഗ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ നൂല് ഏറിയും കുറഞ്ഞു ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതാണ് ആ സാരിയുടെ ഏറ്റവും ഇതായിട്ട് വരുന്നത്. ഇതും അതുപോലെ തന്നെ മോഡേൺ ട്രെൻഡ് അനുസരിച്ച് പല്ലു ബോർഡേഴ്സിനെ ഉണ്ട് ഡബിൾ ഷേപ്പ് ഫിനിഷിങ്. ഈ ഒരു ഷേപ്പ് ഫിനിഷിംഗ് തന്നെയാണ് ഈ ഒരു ജോയിൻ പോർഷനിലും വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്, വീവിങ് സ്റ്റൈൽസ് അതുപോലെ തന്നെ വന്നിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഡിസൈനർ ബ്ലൗസസ് ഒക്കെ ആയിട്ട് വെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ക്ലാസി ടച്ച് തരുന്ന പാറ്റേൺ ആണ് വരുന്നത്. ഇത് ഗൗരിയുടെ ടൈമല്ലേ. ഇന്നത്തെ ഫിഫ്ത് സാരി, ഈ സാരി ഇച്ചിരി ലെങ്തി വീഡിയോ എന്നറിയാം. നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ സാരീസ് കൂടുതൽ ഭംഗിയോടുകൂടി കണ്ടോട്ടെ എന്നുള്ളതുകൊണ്ടല്ല കൂടി നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചു തന്നെ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു സിൽവറിഷ് ഫിനിഷ് വന്നിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്. ഫുൾ സാരി നമ്മൾ ഫസ്റ്റ് കണ്ട പോലത്തെ തന്നെ ഒരു ചെക്ക് പാറ്റേൺ അല്ലേ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ടിഷ്യൂ ഉണ്ട്, ഫുൾ സാരി ടിഷ്യൂ ഉണ്ട്. ബോർഡർ ഏരിയസിൽ വന്നിട്ടില്ല, സെന്റർ പോർഷനിലാണ്. ഇതിപ്പോ ബ്രൈഡൽ ആയിട്ടൊക്കെ കൊടുക്കാനും നല്ലതാണ്, കളർ ഓപ്ഷൻസ് നോക്കുന്നു. അതെ അതെ, ഇതൊരു നമ്മൾ എപ്പോഴും റെഡ് തന്നെ, പിന്നെ ചിലര് ഒരുപാട് രണ്ടു മൂന്ന് ചേഞ്ച് വരുന്നുണ്ട്. ചിലര് ഈ റെഡ് മാത്രമല്ലാതെ ഓപ്ഷൻസ് നോക്കുന്നവര് ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഇതാണ്. പിന്നെ ഡയമണ്ട് ജ്വല്ലറി ആയിട്ട് പെയർ ചെയ്ത് ഇടാനാണെങ്കിൽ വളരെ ട്രെൻഡ്സ് ഒക്കെ മാറി വരാണല്ലോ. ഫുൾ കവേർഡ് ആ ഒരു ഗോൾഡ് ലുക്കിൽ നിന്ന് വേറെ വേരിയേഷൻസ് നോക്കുന്നവർക്ക് ഈവൻ വെഡിങ്ങിന് പോലും
പ്യുവർ ജ്വല്ലറീസ് അല്ലാതെ ആർട്ടിഫിഷ്യൽ ഡിസൈനർ ജ്വല്ലറീസ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനൊരു കളർ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ വർക്ക് ചെയ്തെടുക്കാനും താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ സാരി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു റൂബിയുടെ സെറ്റാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റൂബിയുടെ ആ ഒരു പിങ്ക് കളർ വെച്ചിട്ട് ഈ ഒരു പോർഷനിൽ വർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അത് നമ്മൾ അടുക്കി കുത്തി കഴിയുമ്പോൾ ആ കാണുന്ന ഭാഗത്ത് മാത്രം വരുന്ന രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3 sets മാത്രം ഇട്ട് വർക്ക് ചെയ്യും. ഞാൻ എനിക്ക് പിക്ചറൈസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് അപ്പം ഇതാണ് എന്റെ പല്ലുവിന്റെ പോർഷൻ വന്നിരിക്കുന്നത്. പല്ലും ബോഡിയും ഓൾമോസ്റ്റ് ഒരു സട്ടിൽ ലുക്കിൽ തന്നെയാണ് പോയേക്കുന്നത്. വീവിംഗ് ലൈൻ ഫിനിഷിംഗ് ഇതിനകത്ത് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീച്ച് കളർ ത്രെഡും ഗോൾഡൻ ടിഷ്യൂ ത്രെഡും കൂടാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് പീച്ച് സിൽവർ ആണ് കൂടുതലായിട്ട് കാണുന്നത്. ആ യാൻസ് ഹൊറിസോണ്ടൽ യാൻസിന് നമുക്ക് അങ്ങനെ കാണാൻ കിട്ടുന്നില്ല. അല്ല പിങ്ക് ആണ് കേട്ടോ, ആ ബേബി പിങ്കിനോട് ഞാൻ നമുക്ക് കാണിക്കാൻ പറ്റില്ലായിരിക്കും. ആക്ച്വലി ഞാൻ എടുത്തിട്ട് പല്ലു കെട്ടുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഒരു യാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് വെച്ച് കാണിക്കാം. ഞാൻ കൺഫേം പറയുന്നില്ല നിങ്ങൾക്ക് എത്രമാത്രം അതിന്റെ കളറ് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. കാണാവോ ബേബി പിങ്ക് ഷെയ്ഡാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന യാൻസ് വന്നിരുന്നത്. ഇവിടെ വന്നേക്കുന്നത് ലൈറ്റ് ഒരു ടീലിന്റെ നമ്മുടെ പേസ്റ്റൽ ഗ്രീൻ ടോൺ ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ആ ടാസൽസ് ഞാനിപ്പോ ഈ ത്രെഡ് എടുത്തേക്കുന്നത് നമ്മുടെ ടാസൽസ് കെട്ടുന്ന പോർഷനാണ്. ഇതാണ് ആ ഫുൾ സാരിയുടെ ത്രെഡ് കളേഴ്സ് വന്നിരുന്നത്. അതിന്റെ കൂടെ ഗോൾഡൻ ടിഷ്യൂ സിൽവർ ചെക്സും കൂടെ കയറിയിരിക്കുന്ന കാരണമാണ് ആ സാരിക്ക് ടോട്ടലി ഒരു ഡിഫറെന്റ് കളർ ഷെയ്ഡ് തന്നെ വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസും അതേപോലെ തന്നെ ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. മറ്റതിനകത്ത് ചെക്സ് വരുന്നുണ്ട്, ഇതിനകത്ത് ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇത് ബ്രീഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്കിലാണ് ഫിനിഷിംഗ് വരുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു സാരിയുടെ കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. BS108 മുതൽ 101BS112 വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഗോൾഡിലാണ് ഇത് വന്നിട്ടുള്ളത്. 12,000 മുതൽ 19,000 to 18,000 വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും സ്റ്റോറിൽ വിസിറ്റ് ചെയ്താലും ഇതിന്റെ സിംഗിൾ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് www.ahamdarschoice.com/purchase ചെയ്യാം. വീണ്ടും കാണാം ഇതുപോലത്തെ ഒരു ഡിഫറെന്റ് കളക്ഷൻസുമായിട്ട്. എല്ലാ ദിവസവും ഇനി കാഞ്ചീപുരത്തിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് വീഡിയോസും ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.